സോ ഗൈസ് ട്രൈബ്സാമിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏത് വാഹനമാണെന്നുള്ളത് പരിചയപ്പെടാൻ പോകുന്നത്. ഏകദേശം 90s to 20s ഇന്നിപ്പോ വരെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ പ്രായക്കാരുടെയും മനസ്സിൽ ഇടം പിടിച്ചൊരു വാഹനമാണ് ഹോണ്ടയുടെ സിറ്റി എന്നുള്ളൊരു വാഹനം. അപ്പൊ അന്നൊരു പ്രീമിയം സെഗ്മെന്റിൽ അന്നൊരു രാജീവ വാഹനം തന്നെയായിരുന്നു ഇറങ്ങിയ സമയത്ത് ഹോണ്ടയിൽ ഇപ്പോഴും ഇപ്പൊ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് മോഡിഫൈ ചെയ്യാനും കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഹരം ഉള്ള കൊണ്ട് ഒരു തരംഗം സൃഷ്ടിച്ച ഒരു വാഹനം തന്നെയാണ് ഹോണ്ടയുടെ സിറ്റി. അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് 2003 ടൈറ്റു 1.3 ഹോണ്ട സിറ്റി ആണുള്ളത്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ അകത്ത് കുറച്ചധികം മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമ്മുടെ ഷോപ്പിന്റെ അകത്ത് ഡിസ്പ്ലേ കിട്ടിയിരിക്കുകയാണ്. വളരെ ഒക്കേഷണലി എന്തെങ്കിലും ഇവന്റുകൾ കാര്യങ്ങൾക്ക് മാത്രം മോട്ടോർ ഷോ കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു വണ്ടി പുറത്തേക്ക് ഇറക്കാറുള്ളത്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഇതുപോലെ തന്നെ വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്. ഫസ്റ്റ് ഈ ഒരു വണ്ടി പരിചയപ്പെടാം. ഈ ഒരു വണ്ടിയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒന്ന് കണ്ടുപോകാം. അപ്പോൾ തന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റം സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി ഇരുത്തിയേക്കുന്ന ലോവർ ചെയ്തേക്കുന്ന നാല് സൈഡിലെ ഷോക്കും മാറ്റിയിട്ടാണ് നമ്മൾ വണ്ടി ഇരുത്തിയേക്കുന്നത്. അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയേഴ്സാണ്, 17-inch വൈറ്റ് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടി ഇന്നലെ കയറ്റിയിട്ടുള്ളൂ കേട്ടോ, അതാണ് ഫുള്ള് ചെടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം സൈഡിലൊക്കെ ചെറിയ ചെറിയ കസ്റ്റം സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് പിന്നെ വണ്ടി ഒന്ന് പോളിഷ് ചെയ്തിട്ടേക്കണെയാണ്. പിന്നെ പക്ഷേ വണ്ടി റോഡിലിറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. പക്ഷെ ഇപ്പം ഞാൻ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഇടുക്കി വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇവിടെ എന്താണ് വെഹിക്കിള്, ഭയങ്കര സീനാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്, ഇവിടെ തന്നെ ഇട്ടേക്കുവാണ്. അതുപോലെ തന്നെ ഇവൻറ്റിന് മോട്ടോ ഷോയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഇവൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ വന്നിട്ട് ഫുള്ള് ലെതർ ഷീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോമോ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓടിക്കാൻ കുറച്ചുകൂടെ കംഫേർട്ട് മറ്റേതായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് സ്റ്റിയറിംഗ് തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് പോവുകയാണെങ്കിലും ലോക്കാണ്. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ബാക്ക് സീറ്റിലേക്ക് പോയാലും ഈ ഒരു അത്യാവശ്യം ഫിനിഷിങ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പിലും ചെറിയ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്ക് നമ്മൾ സ്കേർട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടേക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ പ്രധാനമായിട്ട് നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതൊരു റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വണ്ടിക്ക് കിട്ടുന്ന ഒരു റോഡ് പ്രസൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വണ്ടി ഇപ്പോൾ കിടക്കുന്നതിലും വളരെ അടിപൊളിയാണ് നമ്മൾ റോട്ടിലേക്ക് വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാധനം. അത് അത്രത്തോളം വണ്ടി ഭ്രാന്തമുള്ളവർക്ക് ശരിക്കും എന്താ പറയുക റോട്ട് അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇനിയൊരു വണ്ടിയും കൂടെ ഉണ്ട്. നമ്മൾ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ല ഇതായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമുക്ക് മനസ്സിലാകാൻ പറ്റും ആൾക്കാർ എത്രത്തോളം ഈ വണ്ടിയിലേക്ക് നോട്ടം എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ എക്സോസ് നോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ റണ്ണിങ് ഷോർട്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷേ കറൻ്റ് ഇപ്പം ഞാൻ എടുത്ത് പുറത്തിട്ടിറങ്ങി കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഫുൾ എൻ്റെ ഏരിയയിലേക്ക് വരും. അത് കാരണം ഞങ്ങൾ ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് കാറും കൂടെ തന്നെ ഫുൾ കസ്റ്റമൈസ് ചെയ്തൊരു വൈറ്റ് കാറും കൂടെ ഉണ്ട്. അതും കൂടെ വെച്ചിട്ടുള്ളൊരു വീഡിയോ വരുന്നതായിരിക്കും. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.